ഹലോ, നമുക്ക് നല്ല നാടൻ ബീഫ് ഫ്രൈ തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. എവർക്കും സ്വാഗതം. ഇത് കുക്ക്ഡ് ബീഫാണ്. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് സവാള ആവശ്യമുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, കുറച്ച് കായം, 5-6 കുരുമുളക്. വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം. ഇനി ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലക്കൂട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി കുരുമുളക് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. മസാല പൗഡേഴ്സിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മൾ ഫ്ലെയിം ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം മസാല പൗഡേഴ്സൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കാനായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പം പാൻ തുറന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ബീഫ് അങ്ങനെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.